ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318B യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ലയൺസ് ക്ലബ് ഓഫ് കുട്ടനാട് ഓവർസീസും NSS യൂണിറ്റ് സെന്റ് തോമസ് കോളേജ് പാലായും സംയുക്തമായി യുവജന ശാക്തീകരണ പരിപാടി നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം പാലാ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജെയിംസ് ജോണിന്റെ അധ്യക്ഷതയിൽ പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ നിർവഹിച്ചു. ജില്ലാ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണവും ലയൺസ് ക്ലബ് പ്രസിഡന്റ് ലയൺ ജോൺ ടി കെന്നഡിയും ആറിൻ മറിയം കെന്നഡിയും NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ജയേഷ് ആന്റണിയും റോബേഴ്സ് തോമസും പ്രസംഗിച്ചു. ഇന്റർനാഷണൽ ഫാക്കൽറ്റി ചെറിയാൻ വർഗീസ് ക്ലാസുകൾ നയിച്ചു. ക്ലാസ്സിൽ 900 കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു. ഞങ്ങളുടെ ലയൺസിന്റെ ഈ വർഷത്തെ ഏറ്റവും ആദ്യത്തെ പ്രോഗ്രാമിലാണ് പുതിയ പ്രിൻസിപ്പൽ ചെയർമാൻ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ലയൺസ് ഡിസ്ട്രിക്ട് 318B കുട്ടനാട് ഓവർസീസിന്റെ ഭാഗമായിട്ട് നമ്മുടെ പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്രിൻസിപ്പളും ഡിസ്ട്രിക്ട് 318B പ്രോഗ്രാം കോർഡിനേറ്ററും ഞങ്ങളുടെ കുട്ടനാട് ഓവർസീസിന്റെ പ്രസിഡന്റിനോട് കൂടി ചെയർമാനെ ആദരിക്കുന്നു. അങ്ങനെ വ്യക്തി പ്രഭാവത്താൽ മുദ്രയിലെത്തിയിരിക്കുന്ന പലരുമാണ്
ഈ യോഗത്തിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തിയുടെ പേരിലും ഞാൻ അച്ഛനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യണം. വെൽക്കം ഡിയർ ഫാദർ. ഇന്നത്തെ നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ശ്രീ ഷാജു വിദ്യുത്തൽ സാറാണ്, മുനിസിപ്പൽ ചെയർമാൻ പാലാ മുനിസിപ്പാലിറ്റി. ഷാജു സാറിനെ കുറിച്ച് പറയാനായി, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. 1979-82 കാലഘട്ടത്തിൽ ബി എ എക്കണോമിക്സിൽ ഇവിടെ പഠിച്ചാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്, കാരണം ഞാനും എക്കണോമിക്സിൽ നിന്നാണ്. നമുക്കിന്നൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് ഇവിടെ നടത്തപ്പെടുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം കുറെ അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അറിവ് വേണം, അതിനപ്പുറം നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സ്കില്ലുകളും ആർജിക്കുക എന്നുള്ളത്. ഒരു ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി ആയിട്ട് നമ്മുടെ വ്യക്തിത്വം വികസിക്കണം. നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയുമെല്ലാം വേണ്ട രീതിയിൽ വളരണം, പക്വത പ്രാപിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പേഴ്സണാലിറ്റി പൂർണ്ണമായി ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയാനാവൂ. നമ്മൾ കോവിഡ് കാലഘട്ടത്തിൽ വീടുകൾക്കുള്ളിലിരുന്ന് നമ്മുടെ ഒത്തിരി വിജ്ഞാനമൊക്കെ ആർജിച്ചെടുത്തു. ഒരുപക്ഷെ ക്ലാസ്സുകളിലൂടെ എല്ലാം, ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ, ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ എല്ലാം ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് കിട്ടി. പക്ഷേ അപ്പോഴും നമുക്ക് എന്തിൻ്റെയൊക്കെയോ കുറവ് നമുക്ക് തോന്നി. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിലാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ഏറ്റവും അധികം ഡിപ്രഷനും, വിദ്യാർത്ഥികളുടെ മാത്രമല്ല ജനങ്ങളിടയിൽ ഏറ്റവും അധികം ഡിപ്രഷൻ ഉണ്ടായ ഒരു കാലഘട്ടമാണ്, മെന്റൽ ഡിപ്രഷൻ ഉണ്ടായ ഒരു കാലഘട്ടമാണ്. അതിന്റെ ഇഫക്റ്റ് ഇപ്പോഴും മാറി വരുന്നതേയുള്ളൂ. അത് നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിൽ മറ്റുള്ളവരുമായി ഇന്ററാക്ട് ചെയ്താണ് നമ്മൾ വളർന്നു വരേണ്ടത് എന്നുള്ള ഒരു കാര്യം. നല്ല പേഴ്സണൽ ഇന്ററാക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വളർന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ അപ്പിയറൻസ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ എങ്ങനെ അപ്പിയർ ചെയ്യുന്നു, ഞാൻ വളരെ ഷാമിയായിട്ടാണോ അപ്പിയർ ചെയ്യുക? നമുക്കറിയാം നല്ല രീതിയിൽ അപ്പിയർ ചെയ്ത ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കതൊരു ഇൻസ്പിറേഷനാണ്. ഭാവി വിദ്യാർത്ഥികളിലും യൂത്തിലുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലെയുള്ള
ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള സ്കൂളുകളിലും കോളേജുകളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ 2-3 വർഷം കാലമായി COVID-19 ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വന്നപ്പോൾ നമ്മുടെ എല്ലാ വിദ്യാഭ്യാസ നിലവാരം മാറിപ്പോയി. നമ്മളൊക്കെ ഒത്തിരി പേര് ഫോണിലൊക്കെ അടിച്ചായി. അതുപോലെ തന്നെ കുറച്ചുപേര് ലഹരിയുടെ പുറകെ പോയി. ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ള ആഗ്രഹത്തോടുകൂടി കോട്ടയം ആലപ്പുഴ പത്രത്തിട്ടുകളിൽ ഉൾപ്പെട്ട ഈ ലൈസൻസിംഗ് വിവിധ ഭാഗങ്ങളിൽ ലഹരി വിരുദ്ധ ക്ലാസ്സുകളും ഫോണിന്റെ ദുരുപയോഗം തടയുന്നതിനുള്ള ക്ലാസ്സുകളും എല്ലാം കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. സെന്റ് തോമസ് കോളേജിലെ NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഓഫീസർമാര് പറഞ്ഞ എല്ലാ കാര്യങ്ങളും 9-6-3-1-8-B ഇതുവരെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനിയും തീർച്ചയായും സെന്റ് തോമസ് കോളേജിലെ NSS സ്റ്റുഡന്റുമായും സെന്റ് തോമസ് കോളേജിലെ പ്രിൻസിപ്പളുമൊക്കെയായി ചേർന്ന് ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഏറ്റവും നല്ല ഒരു പ്രിൻസിപ്പളായിരുന്നു പല സെന്റ് തോമസ് കോളേജിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. അച്ഛനുമായി ചേർന്ന് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാം സന്തോഷമുണ്ടായിരുന്നു. There I stand before you today to celebrate the incredible journey of a wonderful seminar session on personality development. The Lions Club has always been a beacon of hope and support for individuals striving to enhance themselves, and today's event is a testament to that ethos. Congratulating each and every one of you for your dedication, perseverance and growth throughout this journey. Your commitment to self-improvement not only benefits you, but also radiates positive influence in your communities and beyond. I extend a special note of gratitude to St. Thomas College and the principal of this institution, Professor Dr. Reverend James John, for their invaluable contribution to this course. Your unwavering support and commitment to nurturing individuals through education and character development have laid the foundation for countless success stories we witnessed today. As we continue on this path of personal growth and empowerment, let us remember that our journey is not just about individual achievement, but also about lifting others as we climb. Let us continue to inspire, support and നിങ്ങളെ മുഖത്ത് നോക്കി ഞാൻ തീരുമാനിക്കും എത്ര സമയമാവും. നിങ്ങൾക്ക് ബോറടിക്കുന്നു എന്ന് എപ്പോൾ തോന്നുന്നു പറ്റി നിർത്തിക്കണം. ഇപ്പൊ തോന്നുന്നു എല്ലാവരും കൂടെ കഴിച്ചാണോ? മറുപടി വേണം കേട്ടോ. കൂടെ കഴിച്ചാണോ? ശരി. സന്തോഷമാണോ? സന്തോഷമാണോ? ആണെങ്കിലാണ് അല്ലെങ്കിലല്ല അറിയാമെങ്കിൽ അറിയാം പറയാം. സന്തോഷമാണോ? ചില സന്തോഷമാണ്, ചില സന്തോഷമല്ല. ഞാൻ ഈ ചോദ്യം നമ്മുടെ വർത്തമാനത്തിന്റെ അവസാനം ചോദിക്കും, അപ്പൊ നിങ്ങൾ ഉത്തരവേ കേൾക്കണം. ക്ലാസ്സിൽ ടീച്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? സ്കൂളിലോ പ്ലസ് ടു ക്ലാസ്സിലോ ഒക്കെ പറഞ്ഞാലേ ക്ലാസ്സിൽ ടീച്ചർ വന്നില്ലെങ്കിൽ നിങ്ങൾ മാത്രം ഉള്ളത് നിങ്ങൾ എന്തൊക്കെ ചെയ്യും? ക്ലാസ്സിൽ കുട്ടികൾ എന്ത് ചെയ്യും? വർത്തമാനം പറയും. എന്തു നിങ്ങൾ എന്നോട് മറുപടി പറഞ്ഞാൽ വീട്ടിൽ പോകുന്നു. വർത്തമാനം പറയും, കളിക്കും. എന്ത് കളികൾ കളിക്കും? എങ്കിൽ ഈ ആ ഗ്രൂപ്പിൽ മികച്ച ജീവനാണ് നൽകാൻ വേണ്ടി നിങ്ങൾ
അധ്യാപക ക്ലാസ് ഇല്ലാത്ത നമുക്ക് കളിക്കുന്ന ഒരു കളിക്കാൻ കളിയിലേക്ക് പോകാം. കയ്യിലാണ് റോക്കറ്റ് ഉണ്ടാക്കി എറിയുക. ഞാൻ നിങ്ങൾക്ക് ഒരു മിനിറ്റ് സമയം കൊടുക്കുന്നു. ടീം ലീഡർ സാറാണ് ഈ സമയത്ത് റോക്കറ്റ് ഉണ്ടാകും, അതിനുശേഷം തിരിച്ചു വരും. ഏറ്റവും ഉയരത്തിലും അകലത്തിലും പോകുന്ന റോക്കറ്റാണ് സമ്മാനം. ആ ടീമോട് ജയിക്കുക, ടീമിന് സമ്മാനമുണ്ട്.